വിക്കീസ് ഹാപ്പി ജേണി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാഗ്സ്. ഇതാണ് ഇന്നത്തെ എന്റെ തുടക്കം. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ജേണി. ഒരു എപ്പിസോഡും കൂടി. ഇന്നത്തെ എൻ്റെ ഫ്രെയിം പാലക്കാട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പാലക്കാടാണെന്നുള്ളത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മഹിലാൽ സേറിൻ്റെ വീടാണ് എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. കുറേ കാലത്തിന് ശേഷം അല്ലേ, ഞാനും മഹിയേട്ടനും നമ്മൾ ഒരുമിച്ച് ബാഡ്മിന്റൺ പ്ലേയേഴ്സാണ് നമ്മുടെ മുണ്ടയാട്. ഞാൻ മഹിയേട്ടൻ എന്നൊക്കെ വിളിക്കുന്നേ ഉള്ളൂ, പക്ഷേ സാർ എന്ന് വിളിക്കേണ്ട ഒരു കാഡറിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മൂപ്പര്. ഇപ്പം പാലക്കാട്, എന്താണ് ഡെസിഗ്നേഷൻ? സി ഐ ആണ്. പാലക്കാട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? വയർലെസ് ഡിപ്പാർട്ട്മെന്റില്, പോലീസ് ടെലികമ്യൂണിക്കേഷനിൽ സി ഐ ആണ് മഹിലാൽ സാർ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ബാഡ്മിന്റൺ പാർട്ട്നേഴ്സ് ആണ്. അതായത് ആരെ വേണമെങ്കിലും ഡാ പോടാന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ ആണ്. ബാഡ്മിന്റണിൽ പാർട്ട്ണർ ആകുമ്പം പരസ്പരം തെറി വിളിക്കാം, അവിടെ മാത്രം. പുറത്തെത്തിയാൽ സാറാണ്. അപ്പം സാറിനെ, സാറായിരുന്നു എൻ്റെ പാലക്കാടത്തെ ലക്ഷ്യം. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പറയാനുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ മോഹൻലാലിൻ്റെ ആറാം നമ്പരാനുള്ള ഡയലോഗാണ്. അതായത് സിംഹത്തിൻ്റെ മടയിലേക്കാണ് ഞാൻ വന്ന് കയറിയേക്കണത്. അത് എല്ലാ തരത്തിലും മഹിയാട്ടിൻ്റെ വീട്ടിനെ കുറിച്ചുള്ള കേട്ടറിവും, മഹിയാട്ടനായാലും പിന്നെ ഇവിടെ മഹിയാട്ടൻ്റെ വാഹനമായാലും, അതാണ് എൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ. നമുക്ക് മഹിയാട്ടൻ്റെ വണ്ടി ഒന്ന് പരിചയപ്പെടാം, അതിൻ്റെ നമ്പറിന്ന് തുടങ്ങണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഉണ്ടാവുന്നതിനേക്കാളും മുന്നേയുള്ള രജിസ്ട്രേഷനാണ് ഈ വണ്ടിയുടെ, ബുള്ളറ്റിൻ്റെ. മഹിയാട്ടൻ എങ്ങനെയായിരുന്നു അത്? അത് ശരിക്കും ഡീസലിലേക്ക് മാറ്റിയതാണോ വണ്ടിയുടെ കഥയൊന്ന് പറഞ്ഞാൽ? അത് ശരി. അതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഡീസൽ ലംബാഡ്നി എഞ്ചിൻ ആണ്. അതായത് ശരിക്കും നമ്മളെ പാടത്ത് മോട്ടർ അടിക്കുന്ന എഞ്ചിൻ ആണ് ഇതിന്റെ എഞ്ചിന്. അപ്പം ഈ വണ്ടിയിൽ നിന്ന് തന്നെ ഇവിടുത്തെ ആന്റീക്നെസ് അല്ലെങ്കിൽ പുരാവസ്തു എന്ന് പറയുന്ന ഒരു ഫീലിലേക്കുള്ള കാര്യങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്, ഈ വണ്ടിയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ തുടക്കം, ഈ യാത്രയുടെ, പാലക്കാടൻ യാത്രയുടെ തുടക്കം. തനി പാലക്കാടൻ വയലും വയലിന് മുന്നിലുള്ള പ്രതാപമുള്ള ഒരു തറവാടും, ഒരു 1200 കൊല്ലം പഴക്കമുള്ള തറവാടും, നമ്മുടെ മഹിയാടനൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു പത്തായം ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് പോവാം. ഈ ഒരു ഫീല് കാണുമ്പോഴേ ശരിക്കും ആ ഒരു പഴമ, ആ ഒരു പഴയ പ്രതാപം എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മുമ്പിലത്തെ പടിയും അതിനുശേഷം മുന്നിലെ വിശാലമായ പാടവും പാടത്തുള്ള മയിലും, ഒരു രക്ഷയില്ല, കിടിലൻ വൈബാണ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വേണ്ട പാലക്കാട് ബക്കറ്റ് ലിസ്റ്റിൽ ചെയ്യാനായിട്ട്. ഓ, അടിപൊളി. അനിയുടെ പേരെങ്ങനെയാ? സരസ്വതി. ഇതെന്താ സ്പെഷ്യൽ? ചക്ക വരട്ടിയത്. ഞാനൊരു ഫുഡ് ഹണ്ടറും കൂടിയാണല്ലോ, തുടക്കം തന്നെ ഏതായാലും മായിട്ട് എടുക്ക്. നമ്മളെ കോഴിക്കോടൻ അലുവയില്ലേ, അതിന്റെ അതേ ടേസ്റ്റ്, ചക്ക അലുവയുടെ അതേ ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. ആന്റി എവിടെ നാട്? കണ്ണൂരാന്ന് പറഞ്ഞു. കണ്ണൂർ എവിടെ? പയ്യന്നൂര്. അത് ശരി.
പക്ഷെ ഭാഷയിലൊന്നും കണ്ണൂരിന്റെ യാതൊരു സ്ലാങ്ങും ഇല്ല. 30 കൊല്ലമായി പാലക്കാടിന്റെ മരുമകൾ അല്ലെ. അടിപൊളിയുണ്ട്. ഞാന് ഈ പഴയ തറവാട്ടിൽ വന്നപ്പോ ഈ പഴയ തറവാട്ടിന്റെ എല്ലാ പ്രതാപത്തിനും ചേർന്നൊരു മനുഷ്യനും പരിചയപ്പെട്ടു, ഫുൾ വെള്ളത്താടിയും മുടിയൊക്കെ ആയിട്ട്, വിജയം മാഷ്. മാഷ്, ഞാൻ ഇപ്പൊ ഈ ഫ്രെയിമില് മാഷക്കിട റോള് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു കാലഘട്ടത്തിൽ 100 കൊല്ലം മുന്നേ ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറയുന്നത് അന്ന് കിട്ടുന്ന നെല്ലാണ്. അപ്പൊ ആ നെല്ല് പിന്നെ അന്ന് അവിടെ സൂക്ഷിക്കാൻ വെച്ച മെത്തേഡ്, ഐ മീൻ അത് അവരുടെ, ഇന്ന് നമ്മളൊരു ബാങ്കിന്റെ ലോക്കറിന് പോലും ഇത്രയും വലിയ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ആ നെല്ല് പ്രൊട്ടക്ട് ചെയ്യാൻ, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, അതിന് രണ്ട് രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഒന്ന് ആൾക്കാരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ പ്രാണികൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പൂപ്പൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം. ഈ രണ്ടും ഒരു അറയിൽ എങ്ങനെ അന്ന് ചെയ്തു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ മാഷ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ്, ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് വെച്ചാൽ കള്ളന്മാരിൽ നിന്ന് അന്ന് നെല്ല് പ്രൊട്ടക്ട് ചെയ്തത് എങ്ങനെയെന്നുള്ളത്. അതിന്റെ കട്ടി നോക്കാം, ചുമരിന്റെ കട്ടി 1 മീറ്ററോളം വരും. അതെ, ശരി. ഇവിടെ ഒന്നും തുരന്നെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണ്, ഇമ്പോർട്ടന്റ് ആകും പറ്റില്ല. പിന്നെ ഈ വാതിലിന്റെയും ഇത്രയും വലിയ ഉള്ളിലോട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാനോ അങ്ങനെ പറ്റില്ല. പിന്നെ ആക്ച്വലി ഇത് 3-4 വകത്ത് ഇതാണ് താഴെ, നമ്മള് മണിച്ചിത്ര താഴെ നോക്കിയ സിനിമയിൽ പറഞ്ഞ താഴാണ് ഇത്. ശരി. ഇതിന്റെ അടിയിൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിന്ന് പിള്ളൻ പ്രവർത്തിക്കേണ്ട ഇഷ്ടമല്ല, ഇത് വെച്ചിങ്ങനെ തുറക്കും. ഇങ്ങനെ എടുത്താല് ഹോള് ഇത് ഇപ്പുറത്തോട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിലൂടെ വന്നിട്ട് ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് എത്തി, ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് ഇതിന്റെ ഇടയിൽ കൂടെ നോക്കാം. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിലെ കൂടെ ഇത് മൊത്തം മുറിഞ്ഞാലേ അത് ഈ വാതിൽ തീർന്നില്ല. ഇത് ഈ ഇതുണ്ടല്ലോ താക്കോനെ, ഈ താക്കോനെ എടുക്കണ്ടല്ലോ, ഇതിങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടെങ്കിൽ 4 കൂട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ബാങ്കിന്, അതായത് കോടിക്കണക്കിന് രൂപയുള്ള ബാങ്കിന്റെ ലോക്കേഴ്സിന് ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമാണ്. അന്ന് നെല്ല് അത് ഇതിന് വിജയേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നീ സംഭവങ്ങളൊന്നും വർക്കിംഗ് അല്ല. പക്ഷെ ഇത് വർക്കിംഗ് ആക്കാൻ ആ സ്കിൽഡ് ലേബർ അറിയുന്ന ആൾക്കാരെ കിട്ടാനില്ല. അതുകൊണ്ട് കൂടിയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ടെക്നോളജിനെ കുറിച്ച് അറിയോ, അല്ലെങ്കിൽ ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആർക്കും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. കാരണം അത് നമുക്ക് ചിലപ്പം ഇങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒന്ന് റീവർക്ക് ചെയ്തെടുക്കാൻ ഹെൽപ്ഫുൾ ആയേക്കും. എന്നും ചെതൽ വരികയോ അല്ലെങ്കിൽ മറ്റേ അത്ര മറ്റു പ്രാണികൾക്ക് അത്ര എളുപ്പം കടിച്ചു മുറിക്കാൻ പറ്റുന്നതല്ല എനിക്കുന്നത്. പിന്നെ ഇത് മുഴുവൻ മണ്ണിൽ ഈ കരിങ്കല്ലിൻ്റെ ബേസിലാണ് നിൽക്കുന്നത്, മണ്ണുമായിട്ട് ഡയറക്റ്റ് ടച്ച് ഇല്ല. അതാണ് കാര്യം അല്ലെ. അന്ന് ഇത് എങ്ങനെയാണ്, അത് നിങ്ങൾ അന്നത്തെ മണി ലെൻഡിങ് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്തത് നെല്ലിന്റെ അളവിൽ എങ്ങനെയാണ്? ആക്ച്വലി നമ്മുടെ വട്ടപ്പാലത്തവരെ കെ ടി എസ് മേനോന്റെ റഷ്യൻ അംബാസിഡർക്കായിരുന്നു പറഞ്ഞില്ല, അവരുടെ ഭൂമിയായിരുന്നു ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ അവരുണ്ടാക്കിയതാണ്, ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. അവരിപ്പ ഈ പരിസരത്തുള്ളവർക്കൊക്കെ പാട്ടത്തിന് കൃഷി കൊടുക്കുമ്പോൾ എടുത്താല് ആ പാട്ടം കൊണ്ടുവന്ന നെല്ലിന് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് സാധാരണ ഗതിയിൽ കർക്കിടക മാസം കാലത്ത് സ്വപ്നം വില കൂടുന്ന സമയത്ത് അപ്പോഴാണ് ഇന്ന് റിലീസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഒരു സംഭവം കണ്ട് ഒന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്തത് അതിലും ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഞാന് മാഷെ മോനെ ഒന്ന് പരിചയപ്പെട്ടപ്പോ ജസ്റ്റ് മൂപ്പർക്ക് ഒരു ഹായ് പറഞ്ഞു. പേരെന്താന്ന് ചോദിച്ചു. പേരെന്താ? പേര് സി വി. അപ്പം സി വി കൂടുതൽ കാര്യങ്ങൾ, ഈ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. സി വി ഇതെന്താണ്? ഐ മീൻ ഈ ഇതിന്റെ പ്രത്യേകതയാണ് ഈ പ്ലാസ്റ്റിങ്ങിന്റെ. പ്ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ചുണ്ണാമ്പും ആ സമയത്ത് ഒരു മിക്സറും വെച്ചിട്ട് ഒരു പശു പ്രത്യേകതരം പശയും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെയുള്ള കസിൻസിന്റെ പരിപാടിയാണ്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഈ വരേനെ കുറിച്ചല്ല, കസിൻസിന്റെ പരിപാടിയാണ്. അപ്പൊ ഇതിന്റെ ഇത് നമ്മള് പല കേരളത്തിലുള്ള പല പാലസുകളിലും ഇതൊന്നുമല്ല. ഈ റൂമിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് കാണിച്ചു തരാം എന്നുള്ളതാണ് എന്റെ ദൗത്യം. വരൂ. ഇതാണ് പഴയ, ഇതാണ്
ഇതാണ് സംഭവം. ഇത് ബെഡ്റൂം, പഴയ ബെഡ്റൂം. ഓ മച്ച്, ഇത് ഏത് സമയത്തും ഏത് ഇങ്ങനെയുള്ള ബെഡ്റൂംസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഏത് കാലാവസ്ഥയിലും ഇവിടുത്തെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അതായത് നല്ല മഴയുണ്ടെങ്കിലും ഭയങ്കര വെയിലായാലും ഇടിമിന്നലിന്റെ ഒരു വെളിച്ചവും ഉള്ളിലേക്ക് അടിക്കില്ല. ഇന്നത്തെ പുതിയ ജനറേഷൻ കൺസ്ട്രക്ഷൻസിലൊക്കെ ഒരു ചെറിയ മിന്നലിന്റെ പത്തിരട്ടി ആയിട്ടാണ് നമ്മുടെ ഗ്ലാസ് വിൻഡോസിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത പഴയ ഇതാണ്. പക്ഷെ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്നത് സിബി പറയും. സിബി സംഭവം സിമ്പിൾ ആണ്. മഴയിടി മിന്നലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ ഈ മഴയത്തോ അല്ലെങ്കിൽ സംബന്ധം നമുക്ക് ജസ്റ്റ് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ രാത്രി താഴത്തോട്ട് ഇറങ്ങണമെങ്കിലോ അതിനനുസരിച്ച് പ്രശ്നം വരികയാണെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊരു സംഭവം ഉണ്ട്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നമുക്ക് മൂത്രം ഒഴിക്കാം, കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ക്ലീൻ ആവും. വേറെ അതിൽ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും വേണ്ട, താഴത്ത് ഇറങ്ങാൻ വേണ്ട. പിന്നെ ഈ ഒരു പോർഷൻ ബെഡ്റൂമായിട്ട് മാറ്റുന്നതിന് ഇവിടെ നമ്മുടെ മരപ്പാളികൾ വെച്ചിട്ടുള്ള ഒരു സെപ്പറേഷൻ ഉണ്ട്. അത് നമുക്ക് വേണം ഒരു ഡ്രസ്സിംഗ് റൂമായിട്ടോ എല്ലാമായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പഴയ പീടിക മുറിയുടെ മരപ്പാളികൾ പോലത്തെ പാളികൾ വെച്ചിട്ടുള്ള ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ പഴയ പഴയ പുതിയ കണ്ടെത്തലുകളാണ്. തങ്ങളുടെ പഴയ മച്ചിൻപുറം കളക്ഷൻസ് നമുക്ക് കിട്ടിയൊരു പഴയൊരു ക്യാമറയാണിത്. കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം തോന്നി. അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൂപ്പരുടെ ബെഡ്റൂമിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ബാത്റൂം സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആളുടെ പേരെന്തായിരുന്നു ഏട്ടാ? വിനോദേട്ടൻ. വിനോദേട്ടൻ്റെ ബെഡ്റൂമിലും നമ്മൾ നേരത്തെ കണ്ട അതേ ബാത്റൂം സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്യാമറ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ അവർ നോക്കുകയുള്ളൂ. അപ്പോൾ അതിന് മൂപ്പർ ചെയ്തത് മൂപ്പരുടെ ടോയ്ലറ്റാണിത്. അതിനെ മൂപ്പർ ഡാർക്ക് റൂമാക്കി. പഴയ ട്രഡീഷണൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ മൂപ്പറുടെ റൂമിലെ ടോയ്ലറ്റിനെ മൂപ്പറെ അത് ഡാർക്ക് റൂമാക്കി. മൂപ്പറുടെ എക്സ്പോസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ത് പറയാനാണ് മാഷേ? നൊസ്റ്റാൾജിയ എന്ന് വെച്ചാൽ നൊസ്റ്റാൾജിയ ഇങ്ങനെ പൊടിതട്ടി പൊടിതട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ പാലക്കാടൻ തറവാട്ടിലെ വിശേഷങ്ങൾക്ക് ശേഷം കുറച്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലക്കാടൻ ലാൻഡ്സ്കേപ്സിലേക്ക് പോവാം. പാലക്കാടൻ നാടോടി കഥയുടെ അവസാനം പോലെയുണ്ട് ഈ എപ്പിസോഡിൽ അവസാനം. വൺസ് അഗൈൻ എ ഹാപ്പി ജേണി എപ്പിസോഡ് ഈസ് ഗോയിങ് ടു എൻഡ് ഹിയർ ഫ്രണ്ട്സ്. ടിൽ കാച്ച് ഓൾ ഓഫ് യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ വിവേക് രാമചന്ദ്രൻ ഈസ് സൈനിങ് ഓഫ് ഇൻ ദിസ് വണ്ടർഫുൾ ട്രെയിൻ. വിക്കീസ് ഹാപ്പി ജേണി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്.